അങ്ങനെയൊന്നുമില്ലടാ, നല്ല കട്ട ലോക്കലും ഇടണ് ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്. നമ്മളെ പിള്ളേര് സ്പാനിഷ് പ്ലേയേഴ്സ് ആയിട്ട് കയറി മെയിനാണ്. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ സ്വന്തം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നല്ല കട്ട ലോക്കൽ മിഡിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. കട്ട ലോക്കൽ മിഡ് എന്ന് ഉദ്ദേശിച്ചത് ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ സൈൻ ചെയ്തിട്ടുള്ള ഇന്ത്യൻ പ്ലേയേഴ്സിൽ ഒന്നോ രണ്ടോ പ്ലേയേഴ്സ് ഒഴിച്ച് മിഡ്ഫീൽഡിൽ സൈൻ ചെയ്തിരിക്കുന്ന എല്ലാം ലോക്കൽ പ്ലേയേഴ്സാണ്, അതായത് നമ്മുടെ മലയാളി പ്ലേയേഴ്സാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അനൗൺസ് ചെയ്ത അർജുൻ ജയരാജ്, അതിനു മുമ്പ് സയ്യിദ് ബിൻ വലീദ്, പിന്നെ നമ്മുടെ സ്വന്തം പ്രശാന്ത്, സക്കീർ, നമ്മുടെ സഹൽ അബ്ദുൾ സമദ്, ഇവരൊക്കെയാണ് ഈ പ്ലേയേഴ്സിനെയൊക്കെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ സീസണിലെ ഇതുവരെയുള്ള സൈനികൊക്കെ നോക്കിയാൽ അറിയാം മലയാളി പ്ലേയേഴ്സിന് എത്രമാത്രം പ്രാധാന്യം നൽകുന്നുണ്ടെന്ന് നമുക്ക് കാണാം. ഇപ്പോൾ ശരിക്കും ഒരു കേരള ക്ലബായിട്ട് മാറിയെന്ന് നമുക്ക് പറയാം. മിഡ്ഫീൽഡിൽ നോക്കിയാൽ തികഞ്ഞ ഒരു മലയാളി ആധിപത്യം നമുക്ക് കാണാം. വരുന്ന സീസണിൽ അത് തന്നെയാണ് പ്രതീക്ഷകൾ നൽകുന്നത്. നമ്മളിപ്പോൾ കഴിഞ്ഞ സീസണിൽ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ മിഡിലായാലും ഇന്ത്യൻ നാഷണൽ ടീമിൻ്റെ മിഡിലായാലും ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുന്ന, നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്ലെയറാണ് സഹൽ അബ്ദുൾ സമദ്. ഈ വരുന്ന ഒരു പ്രതീക്ഷയാണ്, ഒരു ഭാവി താരമാണ്, ഇന്ത്യയുടെ നെക്സ്റ്റ് ബിഗ് തിങ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന താരം. അതുപോലെ അർജുൻ ജയരാജിനെ സൈൻ ചെയ്തു കഴിഞ്ഞ ദിവസം, പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ്, ഭാവി താരമാണ്. രാഹുൽ കെ പി, നമുക്കറിയാം അണ്ടർ 17 വേൾഡ് കപ്പ് കളിച്ചതിന് ശേഷം ഇന്ത്യൻ ആരോസിൽ നിന്ന് എത്തിയിരിക്കുകയാണ്. ഈ പ്ലേയേഴ്സിനെ എല്ലാം ബ്ലാസ്റ്റേഴ്സ് നമ്മുടെ തട്ടത്തിൽ, നമ്മുടെ സ്വന്തം ഹബിൽ എത്തിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഗോകുലത്തിൻ്റെ കാര്യം എടുത്താൽ അവർ എന്താണ് മലബാറിയൻസ്, ഗോഡ്സ് ഓൺ ക്ലബ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയിട്ട് ആദ്യ സീസണിൽ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. ഇപ്പോൾ വന്നവർ നോർത്ത് ഈസ്റ്റ് പ്ലേയേഴ്സിനെ കൂടുതലായിട്ടും സൈൻ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഇതിലേക്ക് കൊണ്ടുവരുന്ന ഒരു കാഴ്ചയാണ്. അതിൽ നിന്ന് മാറി ബ്ലാസ്റ്റേഴ്സ് ശരിക്കും അതിൽ നിന്ന് വിഭിന്നമായിട്ട് മലയാളി താരങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. നമുക്കെന്തായാലും ആദ്യം തന്നെ കഴിഞ്ഞ ദിവസം അനൗൺസ് ചെയ്തിട്ടുള്ള നമ്മുടെ ലേറ്റസ്റ്റ് സൈനിങ് ആയിട്ടുള്ള അർജുൻ ജയരാജിൽ തുടങ്ങാം. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും പുതിയ ഒരു മലപ്പുറത്തുനിന്നുള്ള ഒരു അഡ്മിഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 23 വയസ്സുള്ള പ്ലെയറാണ്, കഴിഞ്ഞ രണ്ട് സീസണിലായിട്ട് ഗോകുലത്തിൽ കളിക്കുന്നു. മലപ്പുറം MSP അക്കാഡമിയിലൂടെയാണ് ഫുട്ബോൾ കരിയർ ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ യൂത്ത് MSPയുടെ ഒരു യൂത്ത് പ്രോഡക്റ്റാണ് അർജുൻ. അതിനുശേഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി കളിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഓൾ ഇന്ത്യ ചാമ്പ്യൻസ് ആകുന്നതിൽ ആ ടീമിൽ അംഗമായിരുന്നു. ഇതിനൊക്കെ ശേഷം 2017 ഗോകുലം ഒരു ഐ ലീഗ് സീസണ് മുമ്പായിട്ട് പ്രീ സീസൺ ഒരു ഫ്രണ്ട്ലി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയായിട്ട് കളിച്ചിരുന്നു. ആ ഒരു മാച്ചിൽ അർജുൻ്റെ പ്രകടനം വളരെ മികച്ചൊരു പ്രകടനമായിരുന്നു. അതുപോലെ ഒരു ഗോളും ഗോകുലത്തിനെതിരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി അർജുൻ സ്കോർ ചെയ്തിരുന്നു. ആ ഒരു പ്രകടനം കണ്ടിട്ട് അന്നത്തെ ഗോകുലത്തിൻ്റെ കോച്ചായ ബിനോ ജോർജ് ഡയറക്റ്റായിട്ട് അർജുനെ സൈൻ ചെയ്യുമായിരുന്നു. അതിനുശേഷം രണ്ട് സീസണുകളിൽ തുടർച്ചയായിട്ട് ഗോകുലത്തിൽ കളിച്ചു. സൈനിങ്ങിന് ശേഷം ആദ്യം കേരള പ്രീമിയർ ലീഗിൽ ടീമിലായിരുന്നു ഗോകുലത്തിന് വേണ്ടി കളിച്ചത്. വളരെ മികച്ച പ്രകടനമായിരുന്നു. അതുപോലെ തന്നെ ഫൈനലിൽ അവരുടെ ഒരു വിന്നർ ഗോൾ സ്കോർ ചെയ്തിട്ട് അവർ കപ്പ് നേടാനായിട്ട്, കേരള പ്രീമിയർ ലീഗ് ടൈറ്റിൽ ഏൺ ചെയ്യാനായിട്ട് ഗോകുലത്തിനെ സഹായിച്ചു. ഈ ഒരു പ്രകടനമൊക്കെ നേരെ ഐ ലീഗിലേക്ക് പെട്ടെന്ന് തന്നെ ഐ ലീഗിലൊരു എൻട്രി കൊടുത്തു. 2017 ഡിസംബറിലാണ് ഇന്ത്യൻ ആരോസിനെതിരെയായിരുന്നു ആദ്യത്തെ മത്സരം. പിന്നെ ഫസ്റ്റ് ഗോൾ സ്കോർ ചെയ്യുന്ന പറഞ്ഞാൽ ഷില്ലോങ് ലജോങ്ങിനെതിരെ 2018 ജനുവരിയിൽ ആദ്യത്തെ ഗോൾ സ്കോർ ചെയ്തു. അതും ഒരു ലേറ്റ് ഒരു ഇഞ്ചുറി ടൈമിൽ അവസാന മിനിറ്റിൽ നേടിയൊരു വിന്നറായിരുന്നു. ആ കളിയിൽ 3-2 ഗോകുലം ഷില്ലോങ്ങിനെ തോൽപ്പിച്ചു. ആ ഒരു ഗോളിലൂടെയാണ് ജയിച്ചത്. പിന്നീട് പല കളികളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. മോഹൻ ബഗാനെതിരെയൊക്കെ ഹീറോ ഓഫ് ദ മാച്ച് ആവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിരിക്കുന്ന എന്തായാലും ഒരു വൈസ് ഡിസിഷനാണ് പുതിയ മാനേജ്മെൻറ്റ് എടുത്തിരിക്കുന്നത്. വീക്ക് ഫുട്ടിലും വളരെ നന്നായിട്ട് കളിക്കുന്ന ഒരു പ്ലെയറാണ്. നമുക്ക് എന്തായാലും അടുത്ത സീസണിൽ ഒരു പ്രതീക്ഷ നൽകുന്ന ഒരാൾ തന്നെയാണ് അർജുൻ ജയരാജ്. ഇനി നമുക്ക് മറ്റൊരു പ്ലെയറായ മറ്റൊരു മിഡ്ഫീൽഡറായ സയ്യിദ് ബിൻ വലീദിനെ കുറിച്ച് പറയാം. കൂടുതൽ ആർക്കും അറിയാവുന്ന ഒരാളാണെന്ന് തോന്നുന്നില്ല. അറിയപ്പെടുന്ന ഒരു പ്ലെയറല്ല, ഒരു 17 വയസ്സുള്ളൊരു യങ് പ്ലെയറാണ് സയ്യിദ് ബിൻ വലീദ്. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രതീക്ഷ താരമായിട്ടുള്ള സഹൽ അബ്ദുൾ സമദിൻ്റെ ഒരു പിന്മുറക്കാരനായിട്ട് വേണമെങ്കിൽ പറയാം. കാരണം സഹലിൻ്റെ ഇത്തിഹാദ് അക്കാദമിയിൽ, UAE ഇത്തിഹാദ് അക്കാദമിയിൽ സഹലിൻ്റെ ജൂനിയറായിരുന്നു സയ്യിദ്. സയ്യിദിനെ സൈൻ ചെയ്തത് ബ്ലാസ്റ്റേഴ്സിൻ്റെ നല്ലൊരു തീരുമാനം തന്നെയാണ്. കാരണം സയ്യിദിൻ്റെ ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ 2017 നടന്ന നമ്മുടെ അണ്ടർ 17 വേൾഡ് കപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ ടീം സെലക്ഷന് വേണ്ടിയിട്ട് UAE ഒരു ട്രയൽസ് നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ പങ്കെടുത്തപ്പോൾ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. നല്ല എല്ലാവരുടെ ഒരു പ്രശംസ പിടിച്ചു പറ്റാനായിട്ടൊക്കെ പറ്റി. പക്ഷേ ലൂയിസ് നോട്ടൻഡി മാറ്റേഴ്സിൻ്റെ ടീമിലേക്ക് എത്തിയില്ല. കാരണം തീരെ പ്രായം കുറഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് ടീമിലെത്താതെ പോയ താരമാണ്.
ഇപ്പോൾ 17 വയസ്സേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് തീരെ പ്രായം കുറവായിരുന്നു, ടീമിൽ ഉൾപ്പെടുത്താവുന്നതിൽ പ്രായം കുറവാന്ന് പറഞ്ഞിട്ട് സെലക്ഷൻ കിട്ടാതെ പോയതാണ്. പക്ഷേ അതിനുശേഷം വെറുതെ ഇരുന്നില്ല, ശരിക്കും ഫുട്ബോൾ പാഷനായിട്ട് കൊണ്ടുപോകുന്നവർക്ക് അല്ലെങ്കിൽ ഫുട്ബോൾ ഒരു കരിയർ ആക്കണം, ഫുട്ബോൾ പ്ലെയർ ആവണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ശരിക്കും അതേ ഒരു മെൻറ്റാലിറ്റി ഉള്ള ആ ഒരു വേവ് ലെങ്ത് ഉള്ള പാരൻസിനെ കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. ശരിക്കും അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയ അങ്ങനെ ഒരു ഭാഗ്യം സിദ്ധിച്ചൊരു പ്ലെയറാണ് സെയ്ദ്. സെയ്ദിനെ കുഞ്ഞുനാളിൽ പന്തെടുത്ത് കൊടുത്ത് തട്ടാൻ പറഞ്ഞതും ചെറുപ്പത്തിൽ തന്നെ ആ ഒരു സെയ്ദിൻ്റെ ആ ഒരു ടാലൻറ്റ് മനസ്സിലാക്കിയിട്ട് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അക്കാദമികളിലൊക്കെ കൊണ്ടുപോയി ഫുട്ബോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ ചേർത്ത് പരിശീലിപ്പിക്കുകയൊക്കെ ചെയ്തത് സെയ്ദിൻ്റെ ഉപ്പയാണ്. പിന്നെ മറ്റൊരു കൗതുകമുള്ളൊരു കാര്യം, സെയ്ദ് ശരിക്കും നമ്മുടെ EPL-ലെ ബദ്ധവൈരികൾ എന്നൊക്കെ പറയുന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെയും അതുപോലെ മാഞ്ചസ്റ്റർ സിറ്റിയുടെയും രണ്ട് ക്ലബ്ബുകളുടെയും UAE-യിലെ അക്കാദമിയിൽ മാറി മാറി പരിശീലനം നേടിയിട്ടുള്ള ഒരാളാണ്. സെയ്ദ് അതിനുശേഷം DU ലാലിഗ ഹൈ പെർഫോമൻസ് സെൻറ്ററിൽ പോകാനായിട്ടൊരു അവസരം കിട്ടി. അവിടുത്തെ ഒരു നേർച്ചറിങ് ആണ് ശരിക്കും സെയ്ദിൻ്റെ ടാലൻറ്റ് കൂടുതലായിട്ടും വന്നത്. 12th കഴിഞ്ഞിട്ട് നേരെ ഒരു ഏജൻസിയായിട്ട് സമീപിച്ചു ഫുട്ബോൾ ഒരു പ്രൊഫഷനാക്കാം അല്ലെങ്കിൽ ക്ലബ് ഫുട്ബോളിലേക്ക് ഇറങ്ങാമെന്നുള്ള രീതിയിൽ. ബ്ലാസ്റ്റേഴ്സിനെ കൂടാതെ ജംഷദ്പൂർ FC, നമ്മുടെ ISL നിന്നുള്ള ജംഷദ്പൂർ FC, അതുപോലെ ഐ ലീഗിൽ നിന്ന് ഇന്ത്യൻ ആരോസ് എന്നിവർ സെയ്ദിന് വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു. സെയ്ദിൻ്റെ ഒരു താല്പര്യപ്രകാരമാണ് ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയത്. ഈ ഒരു പ്ലെയർ 17 വയസ്സാണ്, തീരെ എക്സ്പീരിയൻസ് ഇല്ല ഫുട്ബോൾ, ഒരു ക്ലബ് ഫുട്ബോളിൽ ഒരു പ്രൊഫഷണൽ ഫുട്ബോളിൽ എക്സ്പീരിയൻസ് ഇല്ല എന്നുള്ളതുകൊണ്ട് ചിലപ്പോൾ റിസർവ് ടീമിലായിരിക്കും ആദ്യം എന്തായാലും എൻട്രി ലഭിക്കുക. പ്രീ സീസണിൽ എൽകോ ഷട്ടോറിയെ ഇമ്പ്രസ് ചെയ്യാൻ പറ്റിയാൽ ഒരു സബായിട്ടൊക്കെ ഇറങ്ങാം. അത് അതിനുശേഷം പ്രൂവ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് ഒരു സ്ഥിരം പ്ലെയറായിട്ട് നമുക്ക് സെയ്ദിനെ നമുക്ക് കാണാം. പറഞ്ഞപോലെ ഇതിഹാദ് അക്കാദമിയിൽ സഹലിൻ്റെ ജൂനിയർ ആയിരുന്ന പോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ മിഡിലും അതുപോലെ ഇന്ത്യൻ നാഷണൽ ടീമിലും സഹലിൻ്റെ ജൂനിയറായിട്ട് തന്നെ എത്താൻ പറ്റട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. പിന്നെയുള്ള നമ്മുടെ കട്ട ലോക്കൽ മിഡ്ഫീൽഡേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ സ്വന്തം സഹൽ അബ്ദുൽ സമദ്, നമ്മുടെ പ്രശാന്ത്, സക്കീർ എന്നിവരൊക്കെയാണ്. ഇവരെന്ന് കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ പറയേണ്ട കാര്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഇവരെക്കുറിച്ചുള്ളൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് പറയുന്നില്ല. ആ വീഡിയോ വേണമെങ്കിൽ ഞാൻ ഇവിടെ എവിടെയെങ്കിലും കാർഡ് കൊടുത്തേക്കാം, അപ്പോൾ ആ വീഡിയോ കയറി കാണാം. പിന്നെ നമുക്ക് പറയാവുന്നത് നമ്മുടെ ഫോർവേഡിലുള്ള, മിഡല്ല, ഫോർവേഡിൽ വിങ്ങറാണ്, എന്നാലും മിഡ്ഫീൽഡ് കളിക്കാൻ പറ്റുന്ന നമ്മുടെ സ്വന്തം രാഹുൽ KP, രാഹുൽ കന്നോളി പ്രവീൺ, 19 വയസ്സുള്ള പ്ലെയറാണ്. രാഹുലിനെ നമുക്ക് എല്ലാവർക്കും അറിയാം, U17 മലയാളി താരം എന്നുള്ള നിലയ്ക്കാണ് അറിയാവുന്നത്. പിന്നീട് ഇന്ത്യൻ ആരോസിന് വേണ്ടിയിട്ട് കളിച്ചിട്ടുള്ള പ്ലെയറാണ്. 2 സീസണിലായിട്ട് ഇന്ത്യൻ ആരോസിലായിരുന്നു, അതിനുശേഷമാണ് ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നത്. നമ്മൾ വളരെയധികം പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു മലയാളി താരം കൂടിയാണ് രാഹുൽ KP. AIFF ഇലൈറ്റ് അക്കാദമിയിലൂടെയാണ് രാഹുൽ KP ഫുട്ബോൾ കളിച്ചു തുടങ്ങുന്നത്. അതായത് 2017 നടന്ന നമ്മുടെ U17 വേൾഡ് കപ്പിന് വേണ്ടിയിട്ടുള്ള AIFF ഇലൈറ്റ് അക്കാദമിയുടെ സ്ക്വാഡിൽ ആ ഒരു ബാച്ചിലുണ്ടായിരുന്നു. അങ്ങനെയാണ് പിന്നീട് ആ ഒരു സ്ക്വാഡിൽ വന്നു. പിന്നെ രാഹുലിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ എടുത്തു പറയേണ്ട കാര്യം രാഹുലിൻ്റെ ഗോളുകളാണ്. ഇന്ത്യൻ സൂപ്പർ കപ്പിൻ്റെ ഫസ്റ്റ് എഡിഷനിൽ ആദ്യമായിട്ട് ഗോൾ സ്കോർ ചെയ്യുന്ന ഇന്ത്യൻ പ്ലെയർ രാഹുൽ KP ആയിരുന്നു. അതും Mumbai City FC-ക്കെതിരെ രാഹുലിൻ്റെ ആ ഒരു ഗോള് നമ്മൾ ആരും മറന്നിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ലൂസിയാൻ ഗോയാനെ ആ സീസണിൽ ISL ഏറ്റവും മികച്ച ഡിഫൻഡർ എന്ന് പറയപ്പെട്ടിരുന്ന ലൂസിയാൻ ഗോയാനെ ഫേക്ക് ചെയ്തിട്ട് ആ ചിപ്പ് ചെയ്ത് നല്ലൊരു ഫിനിഷ്, ആ ഒരു വണ്ടർ ഗോൾ, അത് നമുക്ക് മറക്കാൻ പറ്റില്ല. പിന്നെ കോഴിക്കോട് ഐ ലീഗിൽ ഗോകുലത്തിനെതിരെ ഇന്ത്യൻ ആരോസിന് വേണ്ടിയിട്ട് നേടിയ ഒരു വോളി, ഈ രണ്ട് ഗോളുകൾ തന്നെ മതി രാഹുലിൻ്റെ ഒരു ടാലൻറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. മികച്ച പൊസിഷനിങ് ആണ് രാഹുലിനുള്ളത്, നല്ല പേസുള്ള പ്ലെയറാണ്. അതുപോലെ തന്നെ അറ്റാക്കിംഗ് തേർഡിലേക്ക് വന്ന നല്ല പാസുകളും നൽകുന്ന ഒരു പ്ലെയറാണ്. അർജുൻ ജയരാജിൻ്റെ കാര്യം നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു, അത് സെയിം ഒരു കാര്യമാണ് രാഹുൽ KP. രാഹുൽ KP ഫസ്റ്റ് ഐ ലീഗിൽ ഗോൾ സ്കോർ ചെയ്യുന്നത് ഷില്ലോങ് ലജോങ്ങിനെതിരെയാണ്, അർജുനെ പോലെ തന്നെ. അതും അവസാനം വീട്ടിലൊരു വിന്നർ നേടി, മോഹൻ ബഗാനെതിരെ മികച്ച പ്രകടനം, ഹീറോ ഓഫ് ദ മാച്ച്. ഇതെല്ലാം അർജുൻ ജയരാജുമായിട്ട് കോയിൻസിഡൻഷ്യലാണ്. ശരിക്കും ഈ രണ്ട് പ്ലേയേഴ്സിനെയും ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നിരിക്കുകയാണ്. സഹലിനോടൊപ്പം തന്നെ ഈ രണ്ട് പ്ലേയേഴ്സിനും വലിയ പ്രാധാന്യം അർഹിക്കുന്ന പ്ലേയേഴ്സാണ് ഇവർ രണ്ടുപേരും. ബ്ലാസ്റ്റേഴ്സിൻ്റെ സീസണിൽ, അടുത്ത സീസണിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നൽകാൻ പറ്റുന്ന മലയാളി താരങ്ങൾ ഇവർ തന്നെയാണ്. പിന്നെ റിസർവ് ടീമിലും B-ടീമിലൊക്കെ ആയിട്ട് മലയാളി പ്ലേയേഴ്സും അല്ലാതെ ഒരുപാട് പ്ലേയേഴ്സ് നമുക്കുണ്ട്. പിന്നെ മെയിനായിട്ട് ദീപേന്ദ്ര സിംഗ് നേഗിയുണ്ട്, ഇന്ത്യൻ പ്ലെയറായിട്ട് മിഡ്ഫീൽഡ്. പക്ഷേ നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ ഇഞ്ചുറി ആയിട്ട് തീരെ കളിക്കാനായിട്ടൊന്നും പറ്റിയിരുന്നില്ല. അതിന് മുമ്പത്തെ സീസണിൽ ഒരുപാട് പ്രതീക്ഷ നൽകിയിരുന്ന ഒരു പ്ലെയറാണ്. എങ്ങനെയാവും ഈ സീസണിലെ അവസ്ഥ എന്ന് നമുക്കറിയില്ല. പിന്നെ സക്കീറാണുള്ളത്, മോഹൻ ബഗാനിൽ നിന്ന് കാൽഡേറോ വന്നിട്ടുണ്ട്. ഈ പ്ലെയേഴ്സൊക്കെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്ത്യൻ പ്ലെയേഴ്സ് മിഡ്ഫീൽഡിൽ കളിക്കുന്നത്. കൂടാതെ നമുക്കറിയാം നമ്മളെ ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് നടത്തിയിട്ടുള്ള മിഡ്ഫീൽഡിലെ സൈനിങ് നമുക്കറിയാം, ഫോറിൻ സൈനിങ്.
സെർജിയോ സിഡോൺച മാരിയോ ആർക്കസ് ഇവർ രണ്ടുപേരും സ്പാനിഷ് പ്ലെയേഴ്സാണ്. കഴിഞ്ഞ സീസണിൽ ഐ എസ് എൽ കളിച്ചവരുടെ കളി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. മികച്ച പ്ലെയേഴ്സാണ് മിഡ്ഫീൽഡിൽ, അറ്റാക്കിംഗ് മിഡിലാണെങ്കിലും ക്രിയേറ്റീവ് മിഡ് നന്നായിട്ട് കളിക്കുന്ന പ്ലെയേഴ്സാണ്. സീഡോയൊക്കെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്യായ സെറ്റ് പീസ് ടേക്കറാണ്. നമുക്ക് ബ്ലാസ്റ്റേഴ്സിന് ശരിക്കും നല്ലൊരു സെറ്റ് പീസ് ടേക്കർ ഇതുവരെ ഇടയ്ക്ക് നിലയ്ക്കൊക്കെ അല്ലാതെ നമുക്ക് നല്ലൊരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റ് പീസ് ടേക്കറോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമാണ് ഈ സീസണിൽ എന്തായാലും നമ്മൾ ഇതുവരെ ആഗ്രഹിച്ച പോലെ ഒരു മിഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ മുസ്തഫ നീ, ആ ഒരു പ്ലെയറും സെനഗൽ പ്ലെയറാണ്. പക്ഷേ കരിയർ നോക്കിക്കഴിഞ്ഞാൽ കരിയറിലുടനീളം കളിച്ചിട്ടുള്ളതെല്ലാം സ്പാനിഷ് ലീഗുകളിലാണ്. മറ്റുള്ള രണ്ട് സ്പാനിയാടിൻ്റെ കൂടെ തന്നെ സ്പാനിഷ് ലീഗുകളിൽ കളിച്ച് ആ ഒരു സ്പാനിഷ് ഫ്ലേവറുമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ടോട്ടൽ മിഡ് വരാൻ പോണത്. വിത്ത് നമ്മുടെ ലോക്കൽ കേരള പ്ലെയേഴ്സിൻ്റെ ആ ഒരു തനത് ശൈലിയും ഇത് രണ്ടും കൂടെ ചേർന്നൊരു സംഭവമായിരിക്കും നമുക്ക് എന്തായാലും സീസണിൽ കിട്ടാൻ പോവുക. അപ്പോൾ സ്പാനിഷ് മിഡ്ഫീൽഡേഴ്സിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഫോറിൻ മിഡ്ഫീൽഡേഴ്സിനെ കുറിച്ചിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താഹിർ യൂസഫ് സൈനിങ് ഓഫ്. പിന്നെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് പറയാനുണ്ട്. കാരണം കുറേ നാളായി, ഒരു 9 മാസത്തോളം ആയി ഞാൻ വീഡിയോസ് ചെയ്തിട്ട്. ഒരു പേഴ്സണൽ ചെറിയ കാര്യങ്ങളൊക്കെ കൊണ്ടിട്ടാണ് എനിക്ക് ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ട് ബിസി ആയിപ്പോയി. അങ്ങനെയാണ് വീഡിയോ ചെയ്യാനായിട്ട് പറ്റുന്നത്. പക്ഷേ ആ സമയത്തൊക്കെ മിക്കവാറും എനിക്ക് ഇപ്പോഴും അടുത്തിടെയൊക്കെ കമൻസ് വരാറുണ്ട്. എൻ്റെ പഴയ വീഡിയോസിന് കമൻസ് ആയിട്ട് വരാറുണ്ട്, എന്താണ് പുതിയ വീഡിയോസ് വരാത്തത്, എന്താണ് തിരിച്ചു വരണം, വീഡിയോസ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. ആ ഒരു ഇത് അത് തന്നെയാണ് ഇപ്പോൾ എന്തായാലും രണ്ടാമത് എന്നെ ഇപ്പം ഇവിടെ ഇരുത്തുന്നത്, ആ ഒരു സംഭവം തന്നെയാണ്. ഇതുവരെ അൺസബ് ചെയ്യാതെ ആ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടൊക്കെ കാത്തിരുന്നവർക്ക് ഒരുപാട് ഒരുപാട് താങ്ക്സ്, ഒരുപാട് നന്ദിയുണ്ട്. ഇനി തുടർന്നും ആ ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ വേണം. നിങ്ങൾ സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ബ്ലാസ്റ്റേഴ്സിൻ്റെ വീഡിയോസ് ഈ ഒരു വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന തോന്നുന്നവർക്ക് എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ